الحمد لله رب العالمين، الصلاة والسلام على رسولك وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة، فهو الذي تم معناه وصورته ثم اصطفاه حبيبا باري الناس آمين. മഹാനായ ബൂസൂരി ഇമാം അവിടുത്തെ ഖസീദത്തുൽ ബുർദയിലൂടെ 41-ാമത്തെ വരിയിൽ വിവരിക്കുകയാണ്. ആന്തരികവും ബാഹ്യവുമായ രൂപത്തിൽ പൂർണ്ണനത്രെ മുത്തുനബി മനുഷ്യകുലത്തിന്റെ സൃഷ്ടിപ്പിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ ഏറ്റവും മിത്രമായ ഒരു വ്യക്തി കൂടിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വരിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തമമായ മാതൃക എല്ലാ ദിനിലും ഉണ്ട് എന്നാണ്. അത് തന്നെയാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പ്രതിപാദിക്കുന്നത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് തീർച്ചയായും മുത്തുനബിയിൽ നിന്ന് ഉത്തമമായ മാതൃകയുണ്ടെന്ന് അല്ലാഹു അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പ്രതിപാദിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമാണ്, മുത്തുനബി ജീവിച്ച കാലഘട്ടം ഏതാണെന്നറിയുമോ? 6-ാം നൂറ്റാണ്ടിലെ ഇരുണ്ട യുഗമെന്ന് വിശേഷിപ്പിച്ച കാലഘട്ടം. WWW എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച വാറിനും അതേപോലെ വുമണ്ണിനും വേണ്ടി ജീവിച്ച കാലഘട്ടത്തിൽ നിന്ന് മുത്തുനബിയെ യുദ്ധമൊരു വിനോദമായിട്ടും അതേപോലെ പെണ്ണൊരു ടൈം പാസ് ായിട്ടും കണ്ടുകൊണ്ടിരുന്ന കാലഘട്ടത്ത് മുത്തുനബിയെ മക്കയൊന്നടക്കം വിളിച്ചിരുന്നത് അൽ അമീൻ, ഏറ്റവും വിശ്വസ്തൻ എന്ന മഹത്തായ നാമകരണം നൽകിക്കൊണ്ടാണ് ഈ ഒരു സമൂഹത്തിലാണ് മുത്തുനബി അവിടെ നിന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. സകലമാന മേഖലയിലും മുത്തുനബി മാതൃകയാണ്. മദീനാ പള്ളിയിലെ ഖത്തീബാണ് മുത്തുനബി, മദീനയിലെ ഖാളിയാണ് മുത്തുനബി, സേനയുടെ സേനാധിപതിയാണ്, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവനാണ്. എവിടെയും മുത്തുനബിക്കൊരു പോരായ്മയില്ല, മുത്തുനബിന്റെ ഒരു മൈനസും എവിടെയും കാണിക്കാൻ കഴിയില്ല. എല്ലാ മേഖലയിലും മുത്തുനബി ഉത്തമമായ മാതൃകയാണ്. അവിടെ നിന്ന് ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ചോദിച്ചറിയാൻ പറ്റിയ ഏറ്റവും നല്ല വ്യക്തിയാണ് ആ വ്യക്തിയുടെ ഭാര്യ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് മുത്തുനബിയെ കുറിച്ച് ചോദിക്കുകയാണ്, അവിടുത്തെ സ്വഭാവത്തെ കുറിച്ച് ചോദിക്കുകയാണ്. ആയിഷ ബിബി തങ്ങൾ മറുപടി പറയുന്നു, കാന ഖുലുഖുഹു ഖുർആന, മുത്തുനബിയുടെ സ്വഭാവം ഖുർആനാണ്, മഹിമമായ സ്വഭാവമാണ്. എനിക്കൊരു പോറിലും മുത്തുനബിയിൽ നിന്ന് ഏറ്റുവേറ്റിയിട്ടില്ല, സ്വഭാവത്തിൽ ഒരു കനിശതയും ഞാൻ കണ്ടിട്ടില്ല. മുത്തുനബിക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്ത മഹാനായ അനസ് ഇബ്നു മാലിക് പറയുന്നു, ഞാൻ 10 വർഷത്തോളം മുത്തുനബിക്ക് ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്, ഒരൊറ്റ കർക്കശമുള്ള വർത്താന പോലും ഞാൻ മുത്തുനബിയിൽ നിന്ന് കേട്ടിട്ടില്ല എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, ലോകത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒട്ടനവധി നേതാക്കന്മാർ കടന്നുപോയിട്ടുണ്ട്. ആഫ്രിക്കൻ കറുത്ത വംശകർക്ക് വേണ്ടി പണപൊരുത്തിയ നെൽസൺ മണ്ടേല നോബൽ സമ്മാന ജേതാവാണ്. ആ നോബൽ സമ്മാനം ലഭിച്ച ഉടനെ അദ്ദേഹത്തിന്റെ ഭാര്യ എന്താണ് പറഞ്ഞത്, ഒരിക്കലും ഞാനിത് അംഗീകരിക്കില്ല, എനിക്ക് അദ്ദേഹത്തിന് ഒരു സമാധാനവും ലഭിച്ചിട്ടില്ല. അവസാനം അവരുടെ ദാമ്പത്യ ജീവിതം ഡേവേസിൽ കലാശുകയും ചെയ്തു. നമ്മുടെയൊക്കെ രാഷ്ട്രപിതാവല്ലേ മഹാത്മാഗാന്ധി, അവിടുത്തെ ആത്മകഥയിൽ വായിച്ചവർക്കറിയാം, അവിടെ നിന്ന് രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയോടും മറ്റു
മറ്റു ചില വിഷയങ്ങളിലും എനിക്ക് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ വായിച്ചവർക്ക് മനസ്സിലാക്കാം. ഈ ഒരു നിലക്കാണ് മുത്തുനബിക്ക് 11 ഭാര്യമാരുണ്ടായിരുന്നു. ഒരൊറ്റ ഭാര്യ പോലും പരാതി പറഞ്ഞിട്ടില്ല, ഒരൊറ്റ ഭാര്യ പോലും ഡൈവേഴ്സ് നോട്ടീസ് അയച്ചിട്ടില്ല. മുത്തുനബിയിൽ നിന്ന് ഉത്തമമായ മാതൃകയാണ് ഭർത്താക്കന്മാർക്ക് ലഭിക്കുന്നത്. ഇനി നേതാവാവട്ടെ, മുത്തുനബി മാതൃക തന്നെയാണ്. സ്വഹാബാക്കൾ കിറാമിനൊത്ത് മുത്തുനബി യാത്ര പോവുകയാണ്. ഇങ്ങനെ യാത്ര സഞ്ചരിച്ചു കൊണ്ടിരിക്കെ വല്ലാത്ത വിശപ്പ് അനുഭവപ്പെട്ടപ്പോ മുത്തുനബി സ്വഹാബാക്കളോട് പറയുകയാണ്, നിങ്ങളൊരു ആടിനെ ഇറക്കുക. സ്വഹാബ് പറയുന്നു, എന്നാൽ ആടിനെ ഞാൻ ഇറക്കാം. ഒരു സഹാബി പറയുന്നു, ആടിനെ ഞാൻ ഇറക്കാം. മറ്റൊരു സഹാബി പറയുകയാണ്, എങ്കിൽ അതിനുള്ള വേണ്ട സൗകര്യങ്ങൾ ഞാൻ ഒരുക്കാം. മുത്തുനബി എഴുന്നേറ്റ് നിന്ന് സഹാബിനോട് പറയുകയാണ്, എന്നാൽ അതിന് വേണ്ട വിറക് ഞാൻ ശേഖരിച്ചു കൊണ്ടുവരാം. സഹാബാക്കൾ പറയുന്നു, വേണ്ട നബിയേ, മുത്തുനബി പോവേണ്ടെന്ന് പറഞ്ഞപ്പോ മുത്തുനബി ഇവിടെ നിന്ന് പറയുകയാണ്, ഈ യാത്രയിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ, നേതാവെന്ന നിലയിൽ മാറി നിന്നിട്ടില്ല. സഹാബാക്കളോടൊപ്പം നിങ്ങളോടുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറഞ്ഞിട്ട് പാചകം ചെയ്യാനുള്ള വിറക് അവിടെ നിന്ന് കൊണ്ടുവരികയാണ്. ഇതാണ് യഥാർത്ഥ നേതാവ്, നേതാക്കന്മാർക്ക് മാതൃകയാണ്. ഉഹുദിന്റെ രണാങ്കണങ്ങളിലോ ശത്രുക്കളോട് സഹാബത്തുൽ കിറാം പടപൊരുതുമ്പോ അതാ അവിടെ നിന്ന് അവസാനം സഹാബാക്കൾക്ക് ചെറിയൊരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോ നാല് ഭാഗത്തും സഹാബത്ത് പിന്തിരിഞ്ഞോടുമ്പോ അവിടെ നിന്ന് അതാ മുത്തുനബി നിൽക്കുകയാണ്. ശത്രുക്കളുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയുന്നു, ഞാൻ നബിയാണ്, കളവല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്, അതുകൊണ്ട് പിന്തിരിഞ്ഞോടാൻ എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അതാ നേതാവായിക്കൊണ്ട് സേനയുടെ സേനാധിപനായി നിന്നുകൊണ്ട് സഹാബാക്കൾക്ക് ഊർജം പകരുന്ന, എല്ലാ നേതാക്കന്മാർക്കും ധൈര്യം പകർന്നു കൊടുക്കുന്ന, മാതൃകയാക്കാൻ പറ്റിയ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അധ്യാപകൻ എന്ന നിലയിൽ മുത്തുനബി മാതൃകയാണ്. അവിടുന്ന് അഗ്രി സുഫ എന്ന 700 വരുന്ന സഹാബാക്കൾ കുടിലില്ല, ഭക്ഷണമില്ല. പക്ഷേ മുത്തുനബിയുടെ ഉത്തമമായ ക്ലാസിന്റെ അവതരണ ശൈലി കൊണ്ട് സഹാബാക്കൾക്ക് ഭക്ഷണം ഒരു വിഷയമായിരുന്നില്ല, സഹാബാക്കൾക്ക് കുടിലൊരു വിഷയമായിരുന്നില്ല. മുത്തുനബിന്റെ ചാരാരിക തിരുന്നുകൊണ്ട് അവർ അതാ ഇൽമു നുകരുകയാണ്. അധ്യാപകന്മാർക്കുള്ള മാതൃകയാണ്. നമുക്കറിയാം, ഇന്ന് കോളേജ് തലങ്ങളിൽ കണ്ടുവരുന്ന അധ്യാപകന്മാർ കണ്ടുപഠിക്കേണ്ട, ആധുനിക യുഗത്തിൽ കണ്ടുപഠിക്കേണ്ട മാതൃകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.